ഡോക്ടർ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്, സംവിധായകൻ. ഡോക്ടർ ബിജു, പുതിയ സംഘടനകൾ വരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതിൽ ഫെഫ്കയ്ക്ക് ബദലായി പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നൊരു സംഘടന വരുന്നു. താങ്കൾ അടക്കമുള്ളവർ ഈ പുതിയ സംഘടനകളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? മാത്രവുമല്ല, പല സംഘടനകളും ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും ആ ട്രേഡ് യൂണിയൻ സ്വഭാവമൊക്കെ അതിന് നഷ്ടപ്പെടുകയും ചില ആശ്രിത വത്സരുടെ കൈകളിൽ മാത്രമായി പോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഈ പുതിയ സംഘടനകൾ വരാൻ പോകുന്നുവെന്നറിയുമ്പോൾ താങ്കളുടെ പ്രതികരണം? താങ്കളടക്കം ഈ പുതിയ സംഘടനകളുടെയൊക്കെ ഭാഗമാകുമോ? മാത്രമല്ല, AMMA പോലെ വലിയ സംഘടന, അതിനേക്കാൾ വലിയ സംഘടനയാണ് യഥാർത്ഥത്തിൽ ഫെഫ്ക. ഫെഫ്കയിൽ ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞു. അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ നമ്മൾ കണ്ടു. പുതിയ സംഘടനകൾ വരുമ്പോൾ താങ്കളുടെ നിലപാട് എന്താണ് ഡോക്ടർ ബിജു? എനിക്കും ഈ പുതിയ സംഘടനയെ പറ്റി മാധ്യമങ്ങളിലൂടെയുള്ള ആർക്കും മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാള സിനിമയില് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട സംഘടനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ AMMA അല്ല ഉദ്ദേശിക്കുന്നത്, അത് താര സംഘടന എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു സംഘടനയാണ്. തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിലവിൽ ഫെഫ്കെ ആണ് ഉള്ളത്. അതിന് ഏതാണ്ട് 8,000 തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ പുതിയൊരു സംഘടന വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നയസമീപനങ്ങൾ എന്താണ്, എന്താണ് മുന്നോട്ട് വെക്കുന്നത്, ഈ താരങ്ങളും സംവിധായകരും അവരുടെ ഈഗോ ക്ലാഷുകളും എന്നുള്ളതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ സിനിമയിൽ പങ്കെടുക്കുന്ന, സിനിമയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ, ഈ ഡ്രൈവർമാരെ, പ്രൊഡക്ഷൻ ബോയ്സ് അങ്ങനെയുള്ള ആളുകളുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർമാരെ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു തൊഴിൽ സുരക്ഷ, അവരുടെ ഒരു വേതന വ്യവസ്ഥകളിന്മേലുള്ള നിയന്ത്രണങ്ങൾ, അവർക്കൊക്കെയുള്ള ആരോഗ്യ സുരക്ഷകൾ, സാമ്പത്തിക സഹായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഫെഫ്കെ ഇപ്പോൾ നിലവിൽ ഫെഫ്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എത്രമാത്രം മുന്നോട്ടാണ് ഈ പുതിയ സംഘടന ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. അല്ലാതെ ഇതൊരു താരങ്ങളുടെയും സംവിധായകരുടെയും ഒക്കെ ഒരു ഇയോ പ്രാക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയായിട്ടില്ല. ഈ സംഘടന, പുതിയൊരു സംഘടന മുന്നോട്ട് വരുമ്പോൾ അതിന്റെ നയരൂപീകരണം എന്താണ്, എന്താണ് അതിന്റെ മുന്നോട്ട് വെക്കുന്നത്, തൊഴിലാളികളുടെ ഒരു സമത്വം എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഒരു വർക്കിംഗ് പാറ്റേണ് ഏത് തരത്തിലാണ്, ഫെഫ്കയിൽ നിന്ന് എങ്ങനെയാണത് വ്യത്യസ്തമാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരാനാണ്. പക്ഷേ ഡോക്ടർ ബിജു, ഈ ആശ്രിതത്വം ഏറ്റവും കൂടുതലൊരു മേഖലയായിട്ട് എനിക്ക് സിനിമയെ തോന്നിയിരിക്കുന്നത്, അത് ഈ ചില ആളുകൾ ആ മേഖലയിലെ മേധാവിത്വം കൈയടക്കി വെച്ച് കഴിഞ്ഞാൽ അവരെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ തൊഴിൽ കിട്ടൂ എന്ന സവിശേഷമായ ഒരു സാഹചര്യം ഈ ചലച്ചിത്ര മേഖലയിലുണ്ട്. മറ്റു പല തൊഴിലിടങ്ങളിലും അവർക്ക് തൊഴിൽ നിയമങ്ങളോ തൊഴിൽ ചട്ടങ്ങളോ ഒക്കെ പാലിക്കപ്പെടുമ്പോഴും ഇവിടെ അതൊന്നും പാലിക്കപ്പെടുന്നത് മാത്രമല്ല, പലപ്പോഴും പലരും നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയും നമ്മളൊപ്പം ടെലിവിഷൻ സ്ക്രീനിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പല പ്രൊഡ്യൂസേഴ്സും വന്ന് പറഞ്ഞിട്ടുണ്ട്, താരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചില സംവിധായകർ വന്ന് പറയുന്നു താരങ്ങൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു. അതേപോലെ നിർമ്മാതാക്കളും സംവിധായകർക്കും താരങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പോലെ തിരിച്ചും സംഭവിക്കുന്നു. അതൊക്കെ വലിയ ഒരു പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ ഈ ആശ്രിതത്വം എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? ഈ തൊഴിൽ നിയമങ്ങൾ എങ്ങനെ കർശനമായി നടപ്പിലാക്കാൻ സാധിക്കും? തൊഴിലിടങ്ങളിൽ മനുഷ്യാവകാശവും അന്തസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പണി എങ്ങനെ എടുക്കാൻ സാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായിട്ടും, കാരണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ പോലെ എല്ലാ സംഘടനകളും കുറെ കാലം കഴിയുമ്പോൾ അത് ഒരാളിലേക്കോ രണ്ടാളിലേക്കോ ഒക്കെ ചുരുങ്ങുകയും ആശ്രിത വത്സരരായി മാറുകയും അവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു അപകടാവസ്ഥ നിലവിലുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സിനിമ മലയാളത്തിൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിനിമ ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ചെലവഴിക്കപ്പെടുന്ന ഒരിടമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ തൊഴിൽ നിയമങ്ങളും ഇവിടെയും ബാധകമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ കൂണുപോലെ സംഘടനകൾ ഉണ്ടായി ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല ശരിക്ക് ആവശ്യമായി വരേണ്ടത്. ഇതിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളാണ്. നമുക്ക് കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലെ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ സിനിമാ രീതിയെ കൃത്യമായി നിയന്ത്രിക്കാൻ വേണ്ടുന്ന റെഗുലേറ്ററി ബോർഡുകൾ ഉണ്ടാവുകയാണ് വേണ്ടത്. ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടാവേണ്ടത്. കൃത്യമായ രജിസ്ട്രേഷനുകൾ ഉണ്ടാവുക, കൃത്യമായ സേവന വ്യവസ്ഥകൾ ഉണ്ടാവുക, കൃത്യമായ കരാറുകൾ ഉണ്ടാവുക. തൊഴിൽ കരാർ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലേബർ കമ്മീഷനിൽ ഉള്ള കേസുകൾ കൃത്യമായ ഉണ്ടാവുക. ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ സംഘടനകൾ ആൾക്കാരെ ചോദിക്കട്ടെ. താങ്കൾക്ക് ഈ ഫെഫ്കയുടെ നിലപാടിനോട് പൂർണ്ണമായും വിയോജിപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? പല സമയങ്ങളിലും ഞാൻ ഫെഫ്കയുടെ നിലപാടിനോട് പരസ്യമായി തന്നെ, ഇപ്പോഴല്ല, ഒരു 10-15 ഞാൻ സിനിമയിൽ വരുന്ന സമയം തൊട്ട് തന്നെ പലപ്പോഴും ഫെഫ്കയുടെ പല നിലപാടുകളോടും വ്യക്തമായി തന്നെ വിയോജിപ്പുകൾ പരസ്യമായി തന്നെ അറിയിക്കുകയും ചർച്ച ചെയ്യുകയും, ഒരുപക്ഷെ ഫെഫ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇലക്ഷൻ ഉണ്ടാവുകയും അത് മത്സരിക്കുകയും ചെയ്ത ആളുകളാണ് ഞാൻ. ഒറ്റത്തവണ മാത്രമേ ഫെഫ്കയുടെ ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളൂ.
അപ്പൊ അത്തരത്തിൽ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ തന്നെയും ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സർക്കുകളുടെ പല കാര്യങ്ങളിലും, ഏകാധിപത്യപരമായ പല കാര്യങ്ങളിലും നമ്മൾ വിയോജിപ്പുള്ളപ്പോൾ തന്നെ അതിലെ ചില സംഘടനകളുണ്ട്, പല ഏതാണ്ട് 10-18 യൂണിയൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 10-18 യൂണിയനുകളിൽ പല യൂണിയനുകളും അവരുടെ അംഗങ്ങളുടെ സുരക്ഷ, ഇപ്പോൾ ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞ ട്രൈബേഴ്സ് യൂണിയൻ, പ്രൊഡക്ഷൻ യൂണിയൻ, അവരൊക്കെ അവരുടെ അംഗങ്ങളുടെ സുരക്ഷയ്ക്കായി വലിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തൊഴിലാളി എന്നുള്ള നിലയിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നിട്ടില്ല. അപ്പൊ ഇതിൽ നല്ല ഉൾക്കൊള്ളുകയും മോശമായ കാര്യങ്ങൾ തള്ളിക്കളയുമാണ് ചെയ്യേണ്ടത്. താങ്കളുടെ അഭിപ്രായത്തിൽ ഈ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന വരുന്നതിനെ താങ്കൾ സ്വാഗതം ചെയ്യുകയാണോ, അതോ നിലവിലുള്ള ഫെഫ്കെ ഒരു അഴിച്ചുപണി നടത്തലാണോ വേണ്ടത്? പുതിയ സംഘടന ഏത് നയരൂപീകരണത്തിന്റെ പേരിലാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ആക്ച്വലി അവരുടെ പ്ലാൻ എന്താണെന്നോ ഏത് എന്ത് ബേസിലാണ് ആ സംഘടനകൾ വരുന്നതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്കൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചയൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ സംഘടനകൾ വരുമ്പോൾ അതിന്റെ നയരൂപീകരണങ്ങളും അതിന്റെ ബൈലോയും ഒക്കെ വന്നിട്ട് ആർക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത് എന്നുള്ള വളരെ പ്രസക്തമാണ്. ഒരു ഇന്ത്യയുടെ പേരിൽ ഉണ്ടാകുന്ന സംഘടനയാണോ അതോ തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് സമത്വ ഭാവന ഉണ്ടാകുന്ന സംഘടനയാണോ എന്നുള്ളത് ഇനിയും വ്യക്തമാകണം. താങ്ക് യു ഡോക്ടർ ബിജു. എന്തായാലും ആ കാര്യത്തിലെ തീരുമാനങ്ങളാവട്ടെ, കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.